ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുരിദാറിന്റെയോ കുർത്തിയുടെയോ ഒക്കെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു 3/4 സ്ലീവ് ആണ് കാണിക്കുന്നത്. ശേഷം നമുക്ക് സ്ലീവിന്റെ എൻഡില് ഇതുപോലെ ഒരു ബോർഡറും വെച്ചുകൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കൈയുടെ വണ്ണവും പിന്നെ കൈ നീളവും. ഇത് രണ്ട് സ്ലീവിനുള്ള തുണി ഒരുമിച്ച് മടക്കി ഇട്ടിട്ടുണ്ട്. ഓപ്പൺ സൈഡാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും മടക്ക് വശം വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലുമാണ്. കൈനീളം നമ്മൾ മെഷർ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്, അതായത് മടക്ക് വശത്താണ്. ഇനി നമുക്ക് സ്ലീവിന്റെ വിഡ്ത്ത് അഥവാ നമ്മുടെ കൈവണ്ണം കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതുപോലെ മേൽഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് വേണം ടേപ്പ് വെച്ച് മെഷർ ചെയ്യാന്. ഇതുപോലെ മെഷർ ചെയ്തിട്ട് നമ്മൾ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടം വരെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് 9.5, അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സ്ലീവിന്റെ വീതി 9.5 ഉണ്ടായിരിക്കണം. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡ് നോക്കാം. അത് നമ്മുടെ കയ്യിലുള്ള നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ സ്ലീവിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവിന്റെ സ്റ്റിച്ച് വന്നിട്ടുണ്ടല്ലോ, ആ ഭാഗത്താണ് നമ്മൾ ടേപ്പ് വെച്ച് മെഷർ ചെയ്യേണ്ടത്. ടേപ്പ് ഇതുപോലെ ഉള്ളിലൂടെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗത്തിലൂടെ ആയിരിക്കണം നമ്മൾ ടേപ്പ് വെച്ച് എടുക്കേണ്ടത്. ടേപ്പ് ലൂസാക്കി പിടിക്കുകയോ ടൈറ്റാക്കി പിടിക്കുകയോ ഒന്നും വേണ്ട, കറക്റ്റ് ആയിട്ട് അളന്നെടുത്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കൈവണ്ണം 19 ഇഞ്ചാണ്, അതായത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യുമ്പോഴാണ് 19 ഇഞ്ച്. അപ്പൊ നമ്മൾ കാണേണ്ടത് 19 പകുതിയാണ്, അപ്പോൾ 9.5. അപ്പൊ 9.5 നമ്മുടെ സ്ലീവിന്റെ വണ്ണം നമുക്ക് വേണ്ടത്. ഇപ്പൊ തയ്യൽത്തുമ്പ് വേണ്ടേന്ന് ചോദിക്കും. തയ്യൽത്തുമ്പ് നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമില്ല, തയ്യൽത്തുമ്പ് നമുക്ക് കിട്ടും, ഞാനത് കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. നമ്മൾ ബോഡി പാർട്ടിലെ ആം ഹോൾ മാർക്ക് ചെയ്തില്ലേ, അതായത് ഷോൾഡറിൽ നിന്നും താഴേക്ക്, അത് നമ്മൾ മാർക്ക് ചെയ്തത് 6.5 ആണ്. ഇതിന്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുക. 3 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 9.5. അപ്പൊ നമ്മുടെ സ്ലീവിന്റെ വിഡ്ത്ത് അതായത് കൈവണ്ണം വേണ്ടത് 9.5 ആണ്. നമുക്കിതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി 1/2 ഇഞ്ചിന്റെ 3/4 ഇഞ്ചിന്റെ ഒക്കെ വ്യത്യാസം വന്നാൽ തന്നെ ആരും പേടിക്കേണ്ട, സ്ലീവ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. സ്ലീവിന്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചും ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 17 ഇഞ്ചുമാണ്. നമുക്ക് വേണ്ട ലെങ്ത്തിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് മേൽഭാഗത്ത് നിന്നും ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സൈഡിലാണ് കേട്ടോ. ഇതുപോലെ ഓപ്പൺ വരുന്ന ഭാഗത്താണ് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് കോർണർ ഭാഗത്ത് നിന്നും താഴെ 3.5 ലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ലൈനിന്റെ നേർപകുതി കാണണം. ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് അതിന്റെ പകുതിയിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ തയ്യൽത്തുമ്പ് എടുക്കണ്ട, തയ്യൽത്തുമ്പ് കിട്ടുന്നു. ഇപ്പൊ നമുക്ക് 9.5 ആണ് നമ്മൾ ആദ്യം അളന്നെടുത്തത്, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10.5 ആണ്. ഇനി മേൽഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് ഈ സൈഡിലായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത മാർക്കിംഗ് വരുന്നത് മേൽഭാഗത്ത് നിന്ന് സെന്റർ പോയിന്റിലേക്കാണ്. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത മാർക്കിംഗ് വരുന്നത് താഴ്ഭാഗത്തേക്കാണ്.
ആ ഭാഗത്ത് ഇതുപോലെ തന്നെ ആം ഹോൾ കർവ് വെച്ചിട്ട് 1/4 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗത്ത് സ്ലീവിന്റെ റൗണ്ട് നോക്കണം. അത് എത്രയാണോ കിട്ടുന്നത് അതിന്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് 11 കിട്ടിയത്, അപ്പോൾ ഞാൻ 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈമുട്ടിന്റെ ആ ഭാഗത്തെ വണ്ണം നോക്കാം. അത് എത്രയാണോ കിട്ടുന്നത് അതിന്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്ലീവില് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കൈമുട്ടിന്റെ ആ ഭാഗത്തെ മെഷർമെന്റും സ്ലീവിന്റെ താഴ്ഭാഗത്തെ മെഷർമെന്റും ഒന്നു തന്നെയാണ്. നമുക്ക് കൈ മടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതുപോലെ ആയിരിക്കണം കൈമുട്ടിന്റെ ആ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കുഴിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആം ഹോൾ കർവ് എടുത്തിട്ട് ഇതുപോലെ താഴത്തേക്ക് 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് സ്ലീവും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യരുത്. രണ്ട് സ്ലീവും നിവർത്തി വെച്ചിട്ട് നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് സൈഡ് മാത്രം കട്ട് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സ്ലീവും ഒരുമിച്ച് വെച്ചിട്ടൊരു നോച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് സ്ലീവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് വിചാരിച്ചത് നമുക്ക് സ്ലീവിന്റെ എൻഡിലൊരു ബോർഡർ കൊടുക്കാമെന്ന്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവിന്റെ മോശം ഭാഗത്താണ് നമ്മൾ ബോർഡർ വെക്കുന്നത്. സ്ലീവിന്റെ താഴ്ഭാഗത്തെ വീതിക്ക് അനുസരിച്ചിട്ട് വേണം ബോർഡറിന് വേണ്ട തുണിയുടെ നീളം എടുക്കാൻ. അതുപോലെ തന്നെ വീതി എടുക്കേണ്ടത് 1.5 ഇഞ്ചുമാണ്. പാന്റിന്റെ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ രണ്ട് സ്ലീവിനും വേണ്ടിയുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോർഡറിന്റെ നല്ല വശവും സ്ലീവിന്റെ ചീത്ത വശവും ചേർത്താണ് വെക്കേണ്ടത്. ഇങ്ങനെ രണ്ട് തുണിയും ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ബോർഡർ വെക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി. ഇപ്പത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിന്റെ നല്ല ഭാഗം തിരിച്ചിട്ടിരിക്കുകയാണ്. ബോർഡർ പുറമേ മാത്രമേ വരുന്നുള്ളൂ, അകത്ത് ഉണ്ടാവില്ല. ഈ ഭാഗത്ത് തയ്യൽ തുമ്പ് ഉണ്ടല്ലോ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതിനെ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ബോർഡറിനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മടക്കിയെടുക്കാം.
ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ താഴെയും മേലെയും ഓരോ സ്റ്റിച്ച് വീതം കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.